സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ് അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ, തൊടുപുഴ അങ്കമാലി ആലുവ പെരുമ്പാവൂർ. തൊടുപുഴ സ്വദേശിയുടെ താമരക്കുളത്തിൽ അത്യപൂർവമായ സഹസ്രദളപത്മം വിരിഞ്ഞു. മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപികയും തൊടുപുഴ ന്യൂമൻ കോളേജിന് സമീപം താമസിക്കുന്ന ചാലക്കൽ ബിജുവിന്റെ ഭാര്യയുമായ മായയുടെ ജലപുഷ്പങ്ങളുടെ തോട്ടത്തിലാണ് 1000 ദളങ്ങൾ വിടർത്തി താമര വിരിഞ്ഞത്. പുരാണപ്രസിദ്ധമായ താമര കാണാൻ ഒട്ടനവധി പേരാണ് ഇവിടെ എത്തുന്നത്. പുരാണപ്രസിദ്ധമായ സഹസ്രദളപത്മം അപൂർവമായി മാത്രം വിരിയുന്നവയാണ്. സ്വന്തമായി ജലപുഷ്പങ്ങളുടെയും ഇൻഡോർ പ്ലാന്റ്സിന്റെയും നഴ്സറിയുള്ള മായ പരീക്ഷണാർത്ഥം സഹസ്രദളപത്മത്തിന്റെ വിത്ത് ഓൺലൈനിൽ വാങ്ങുകയായിരുന്നു. ഒരു വിത്ത് സ്വന്തമായി നട്ട് മറ്റുള്ളവ സുഹൃത്തുക്കൾക്ക് നൽകി കാത്തിരിക്കുമ്പോഴാണ് ടെറസിന്റെ മുകളിലെ താമര നഴ്സറിയിൽ സഹസ്രദളപത്മം വിരിയുന്നത്. 1000 ദളങ്ങളുള്ള താമര മോടിയോടെ വിരിയണമെങ്കിൽ പരസഹായവും വേണമെന്ന് മായ പറയുന്നു. സഹസ്രദളപത്മമാണ്, ഇതിലെ 4 വെറൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അതിലെ അൾട്ടിമേറ്റ് ഓസൻ പെറ്റൽ എന്നുള്ള 1000 ഇതളുള്ള താമരയാണ് ഇപ്പോൾ ഇവിടെ വിരിഞ്ഞിട്ടുള്ളത്. ഇത് പുരാണങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു താമരയാണ്. ഇത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരുന്നു. ഈ കഴിഞ്ഞ മഴക്കാലത്തും ഈ വർഷമൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾക്ക് വിരിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ പക്ഷെ എൻ്റെ അറിവിൽ വേറെ ഇരിഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇത് തന്നെ വിരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം പെറ്റൽസ് കൂടാനുള്ളത് കൊണ്ട് തന്നെ വിരിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതിൻ്റെ ആ വലിയ പെറ്റൽസ് താഴോട്ടാക്കി ഇങ്ങനെ വിരിയിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പ്രധാനമായും 4 ഇനങ്ങളാണ് സഹസ്രദളപത്മങ്ങൾക്കുള്ളത്. ഏറ്റവും പേരുകേട്ട അൾട്ടിമേറ്റ് 1000 പെറ്റൽ ആണ് മായയുടെ നഴ്സറിയിൽ വിരിഞ്ഞത്. ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ സഹസ്രദളമാണിതെന്നാണ് വിവരം. 20 ഇഞ്ചിലേറെ വ്യാസമുള്ള ചെടിച്ചട്ടിയിൽ 1:3 എന്ന തോതിൽ മണ്ണും വളവും നിറച്ചാണ് താമരകൾ നടുന്നത്. എല്ലുപൊടി, ചാണകപ്പൊടി, രാസവളം ഇവയെല്ലാം താമരയ്ക്ക് ഇഷ്ടവളങ്ങളാണ്. പിന്നീട് വെള്ളം നിറച്ച് വിത്ത് നടും. മുളച്ചു പൊന്തിയാൽ 3 മാസത്തിനകം താമര പോയിടാറുണ്ട്. എന്നാൽ പുഷ്പിക്കാൻ വൈമനസ്യമുള്ളവയാണ് സഹസ്രദളപത്മങ്ങൾ. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയും ചൂടും ഇടകലർന്ന കാലാവസ്ഥയാണ് ഈ പുഷ്പറാണിമാർക്ക് വിരിയാൻ വേണ്ടത്. താമരപ്പൂമുട്ടുകൾ ക്ഷേത്രങ്ങളിൽ പൂജാ ആവശ്യങ്ങൾക്കാണ് മായ വിൽക്കുന്നത്. 25 ഇനം താമരകളാണ് മായയുടെ നഴ്സറിയിലുള്ളത്. അധികവും ഓൺലൈൻ വാങ്ങൽ വിൽപ്പനകളാണ് നടക്കുന്നത്.